ഹലോ ഓൾ, ഡോക്ടർ ആഷിഖ് ആണ്, ഡോപ്പേ എന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നമ്മളെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇഷ്യൂ ആയിട്ടാണ്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കത്ത് അല്ലെങ്കിൽ ഒരു കുറിപ്പ് എനിക്ക് അയച്ചിട്ടുള്ളത് ഒരു കുട്ടിയാണ്. കുട്ടിയുടെ പേര് പറയണോ വേണ്ടോ എന്നുള്ളത്, എൻ്റെ പേരും ആ കുട്ടി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റിവീൽ ചെയ്യണോ എന്നുള്ളത് ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ചു അത് വേണോ വേണ്ടോ എന്നുള്ള കാര്യം. ബട്ട് ഐ തിങ്ക് ലൈക്ക് അത് ആ കുട്ടിയുടെ പേര് പറയണ്ട എന്നുള്ളത്. ലെറ്റ്സ് കോൾ ഹെർ സീതു, സീതു എന്ന് വിളിക്കാം. പിന്നെ ആ കുട്ടി പഠിക്കുന്നത് ഡോപ്പയിലല്ല, പുറത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്റ്റോറിയാണ്. ഞാൻ ഇതാ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സ്റ്റോറി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാമെന്ന് വിചാരിക്കാം. ഞാൻ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒന്ന് എൻലാർജ് ചെയ്ത് പോവാം. എന്താണ് ആ കുട്ടി പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ, കുട്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇനീഷ്യൽ സെൻറ്റൻസിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഞാൻ ഓൾമോസ്റ്റ് 14 മുതൽ 16 മണിക്കൂർ വരെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. പിന്നെ ആൻസർ കീ നോക്കി ചെയ്യും. 2-3 ടൈംസ് അതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, അത് പിന്നെയും ചെയ്താലേ ശരിയാവുള്ളൂ. തനിയെ ചെയ്ത ആൻസർ ശരിയായാലും ആൻസർ കീയിലെ സ്റ്റെപ്പും എൻ്റെ സ്റ്റെപ്പും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പല പല പ്രശ്നങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പോലും സെയിം ആവില്ല. ഇപ്പോൾ +1 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു, പക്ഷേ അതൊക്കെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാത്ത പോലെയാണ്. ഒന്നുകൂടെ നോക്കണം എന്നുണ്ട്. ബട്ട് അതൊന്നും പെൻഡിങ് ചാപ്റ്റേഴ്സ് അല്ല, കണ്ടൻ്റ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് മറന്നു പോവും. ഇക്വേഷൻസൊക്കെ എഴുതി പഠിക്കുമ്പോഴേ ഓർമ്മ നിൽക്കുന്നത്. അതുപോലെ പക്ഷേ ഇക്വേഷൻസൊക്കെ എഴുതി പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, പക്ഷേ അതുപോലെ ബയോളജി എഴുതി പഠിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ടെസ്റ്റിലൊക്കെ 200-300 റേഞ്ച് ഉള്ളത്, 720 വളരെ കുറവ് മാർക്കാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആൻസർ കീ നോക്കിയിട്ടാണെങ്കിലും എങ്ങനെ ഇങ്ങനെ പോയാൽ മതിയോ, എനിക്ക് +1 ചാപ്റ്റേഴ്സൊക്കെ ഒന്നും കൂടി നോക്കണം എന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ കുട്ടി ചോദിച്ചിട്ടുള്ളത്. എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ കുട്ടിയുടെ ക്വസ്റ്റ്യൻസ് സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ബേസിക്കലി ഞാൻ ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ മൊത്തം ഒന്ന് അവലോകനം ചെയ്ത് നോക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇത് ബേസിക്കലി ഞാൻ പറയുന്ന സീതുവിന് മാത്രമുള്ള ഒരു മറുപടി അല്ല എന്നുള്ളതാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികൾ, ഒരുപാട് കുട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് എന്നുള്ളതാണ് ആര് പറയുന്നത് ഈ കുട്ടീനെ പറ്റി പറയാനുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് എനിക്ക് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുട്ടിയുടെ ഇപ്പോഴത്തെ മാർക്കാണ്, ബേസിക്കലി ഇപ്പോൾ കിട്ടുന്ന മാർക്കാണ്. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ഇപ്പം കിട്ടുന്ന മാർക്ക് ഈ കുട്ടിക്ക് ഒരു 650-680 ഒക്കെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇവർ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് 680-690 ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല ഹൈ സ്കോറിംഗ് ആണ്, ഫുൾ മാർക്ക്. ഫസ്റ്റ് റാങ്ക് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം എഴുതുമ്പം ഒരു കുഴപ്പമില്ലാത്ത മെച്ചപ്പെട്ട റാങ്കിലൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പഠിക്കുന്ന രീതികളായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല, എല്ലാം ഓക്കെ ആണെന്നൊരു ഫീൽ വരാം. ഇനി 200-300 മാർക്കിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഫുൾ അങ്കലാപ്പായിരിക്കും എന്നുള്ളതാണ് ആദ്യം. മക്കളെ, നിങ്ങളുടെ ഒരു വിഷമം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്, അതെന്താണ് കാര്യം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മാർക്ക് പോരാതെ നിൽക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി ഒരു 550-ൻ്റെയൊക്കെ താഴേക്ക് നിൽക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് ഏറ്റവും ആദ്യം കൂടുതലും സംസാരിക്കാനുള്ളത്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനീഷ്യലി ചെയ്യുന്ന ആ രീതിയിൽ കുട്ടി ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനീഷ്യലി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടി പറ്റും. 12-14 മണിക്കൂർ അല്ലെങ്കിൽ 14-16 മണിക്കൂർ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം, ഇറ്റ് ഈസ് ലൈക്ക് ടോപ്പ് നോച്ച്, അടിപൊളിയാണ്. ഒരു എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ ഇരിക്കണം, ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. അതിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് വേറെ വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പക്ഷേ നിർബന്ധമായിട്ട് നിങ്ങളൊരു 12 മണിക്കൂറിൻ്റെ മുകളിൽ ഇരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കുട്ടിയെ കൺസേൺ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഉത്തരം പെട്ടെന്ന് കിട്ടുന്നില്ല. ഗൈഡിലെ പോലെ തന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഉത്തരം ശരിയായാലും എൻ്റെ സ്റ്റെപ്പും ഗൈഡിലെ സ്റ്റെപ്പും വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂമറിക്കലായിട്ടുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പ് മാത്രമല്ല, ഏത് രീതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വേറെ നമുക്കപ്പോൾ ഞാൻ ഗൈഡിൽ ചെയ്ത അതേ സ്റ്റെപ്പുകളിൽ ഞാൻ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തണം എന്ന് നിർബന്ധമൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സോ ഫൈൻ എന്നുള്ളതാണ് കാര്യം. പിന്നെ അതിനകത്താണ്, പിന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആ കുട്ടി മുന്നോട്ട് ഉന്നയിച്ച് വരുന്നുണ്ടാവുക. കാരണം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് മാത്രമേ എനിക്ക് ഉത്തരം കിട്ടുള്ളൂ എന്നുള്ള കാര്യം. ഇതൊരു അബ്നോർമൽ കാര്യമാണോ നോർമൽ കാര്യമാണോ അതൊന്നും വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബേസിക്കലി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, ഉദാഹരണത്തിന് ഒരു ചാപ്റ്റർ എടുക്കാം, ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുക്കാം, പോട്ടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുക്കാം. ഏത് ചാപ്റ്റർ ആണെങ്കിലും ആ ചാപ്റ്റർ ആദ്യം നമ്മൾ ക്ലാസ് കണ്ടു, അതിൻ്റെ നോട്ടൊക്കെ നമ്മൾ എഴുതിയെടുത്തു, ആ നോട്ടൊക്കെ നമ്മൾ ഒരു പെട്ടെന്ന് വായിച്ചു തീർത്തു. ഒരു മണിക്കൂർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ട് നമ്മൾ ആ നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കുമ്പം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്,
ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പറയാം നിങ്ങളുടെ എക്സ്പീരിയൻസ് സീറോ ആണ്. നിങ്ങൾ ക്ലാസ് കണ്ട എക്സ്പീരിയൻസ് ഉണ്ട്, നോട്ട് വായിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ഒറ്റ ചോദ്യം പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനാണോ കിട്ടാതിരിക്കാനാണോ കൂടുതൽ സാധ്യതയുള്ളത്? ഉറപ്പായിട്ടും കിട്ടാതിരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റകളൊക്കെ എടുത്തെഴുതി കാര്യങ്ങൾ നോക്കി അതിൻ്റെ അതിൽ പഠിച്ച തിയറീസൊക്കെ മനസ്സിലാക്കി അതിലേക്ക് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. ഇതാണ് എൻട്രൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗമാണ് ഇത് സോൾവ് ചെയ്തെടുക്കാം, മാത്തമാറ്റിക്കലി സോൾവ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം. ഞാൻ കാണുന്ന മിക്കവാറും എല്ലാ കുട്ടികൾക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാനാണ് അറിയില്ലാത്തത്. ഏതെങ്കിലും ഒരു സാറോ ആരെങ്കിലും ഒരു ഫ്രണ്ടോ ആരെങ്കിലും ഒരാൾ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ എളുപ്പത്തിലും വളരെ കൂളായിട്ടും നമുക്കിത് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടൻഷ്യലും കപ്പാസിറ്റിയും നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അപ്ലൈ ചെയ്യാൻ അറിയില്ലാത്ത, അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അപ്ലൈ ചെയ്യണം. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ ചാപ്റ്ററിലെയും ആപ്ലിക്കേഷനുകൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പഠിക്കുക, നമ്മുടെ കൺസെപ്റ്റിൽ അപ്ലൈ ചെയ്ത് അത് എങ്ങനെയാണ് പഠിക്കുക നമ്മൾ, അതിനുള്ള ഒരേ ഒരു വഴി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, വേറെ ഒരു വഴി അതിനകത്തില്ല. അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി ചെയ്യുന്ന ചോദ്യങ്ങളിൽ, ഇപ്പോൾ ഞാൻ പറയാം ഇനീഷ്യലി 10 ചോദ്യം ചെയ്തു, 10 ചോദ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയലുണ്ടാവില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ സഹായിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ്റെ ഹിൻഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ അതൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ഹിൻഡോ സൊല്യൂഷനോ നോക്കിയിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്ത 100, 150, 200 ചോദ്യം വരേക്കും നിങ്ങൾ സ്ഥിരമായിട്ടോ ഇടയ്ക്കിടയ്ക്കോ ഒക്കെ ആയിട്ട് ഹിൻഡും സൊല്യൂഷനും നോക്കേണ്ടി വരും. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓ ഇത് ഇങ്ങനെയാണല്ലോ ഈ ക്വസ്റ്റ്യൻ എടുത്തത്, ആ ഈ വാല്യൂ ഇങ്ങനെ എടുക്കണമായിരുന്നു, ഈ പടം ഇങ്ങനെ വരയ്ക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് നമുക്ക് ആ ഹിൻഡിൽ നിന്നും സൊല്യൂഷനിൽ നിന്നും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യണം. ആദ്യം ചെയ്യുന്ന ഒരു 100, 150, 200 ചോദ്യത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, 200 ചോദ്യം ചിലപ്പോൾ 250 ചോദ്യം വരെയൊക്കെ നമുക്കിങ്ങനെ ഹിൻഡ് നോക്കി നോക്കി ചെയ്യേണ്ടി വരും. ഇനി അതിനകത്ത് ഗീതു പറഞ്ഞിട്ടുള്ള സീതു പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ 2-3 തവണ അത് ചെയ്ത് നോക്കണം എന്നുള്ള കാര്യം. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, അതൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കുട്ടി പറഞ്ഞ നോക്ക്, ആൻസർ കി നോക്ക്, ചെയ്യും 2-3 തവണ അത് ചെയ്യുമെങ്കിലേ ശരിയാവുള്ളൂ. അങ്ങനെ 2-3 തവണ ചെയ്യേണ്ട കാര്യമില്ല സീതു. ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. കാരണം ആ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അതേ ക്വസ്റ്റ്യൻ വീണ്ടും അപ്ലൈ ചെയ്യാനാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല, ഇതുപോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് വീണ്ടും അപ്ലൈ ചെയ്യാനാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഒരേ ക്വസ്റ്റ്യൻ 3 തവണ ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി ആൻസർ കിട്ടി, ഓക്കെ ഫൈൻ. അത് ഏത് മെത്തേഡിൽ കിട്ടി കുഴപ്പമില്ല, ഗൈഡിലുള്ള അതേ മെത്തേഡാണോ നമ്മുടെ മെത്തേഡാണോ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു, ഒരു 200, 250 ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു 200 ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ 250 ചോദ്യം ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. 250 ചോദ്യത്തിൽ നമ്മൾ പഠിച്ച തിയറികൾ അപ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തനിയെ നമുക്ക് അതിൻ്റെ അപ്രോച്ച് റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ അപ്രോച്ചാണ് ഡിഫിക്കൾട്ട് ആയിട്ട് നമുക്ക് വരാറുള്ളത്. വൺസ് ക്വസ്റ്റ്യൻ ഒന്ന് അപ്രോച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് പോകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് എളുപ്പമുള്ള കാര്യമാണ്, വളരെ കൂളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഈ പറയുന്ന എന്ത് സൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നതിൽ, ഇപ്പോൾ ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ 14-16 മണിക്കൂർ പഠിക്കുന്നു എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ഹിൻഡ് നോക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു പരാജയം പോലെയാണ് അവൾ കാണുന്നുണ്ടാവുക. അപ്പോൾ മോളോട് അല്ലെങ്കിൽ നിങ്ങളെ മോളെ പോലെയുള്ള ബാക്കി ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ദിസ് ഈസ് നോട്ട് എ പരാജയം. ഇത് പരാജയമല്ല, ഇത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുക. നിങ്ങൾ ചെയ്യുന്ന ഇത്രയും സമയത്തിൽ, ഇപ്പോൾ ഞാൻ പറയാം, ക്ലാസ് ഇപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും, ഇപ്പോൾ അവൾ പഠിക്കുന്ന പുറത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പക്ഷേ അവിടെ ആണെങ്കിലും 7 മണിക്കൂർ ഒക്കെയാണ് ക്ലാസ് ഉള്ളൂ, എനിക്കറിയുന്നതാണ് അടുത്ത കുട്ടികളോട് സംസാരിക്കുന്നത് വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7-8 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെയുണ്ട് 6-7 മണിക്കൂർ. ആ സമയത്തിൽ പരമാവധി സമയം ഇതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് തന്നെ ഫോക്കസ് ചെയ്തിരുന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. സോ ആ ഒരു പാർട്ട് ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി രണ്ടാമതൊരു പാർട്ട് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടി പറയുന്നുണ്ട്, ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതിനകത്ത് കുട്ടി പറയുന്നത് തുടക്കത്തിലേ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ 14-16 കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. +1 ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു, പക്ഷേ അതൊക്കെ ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു ഫീല് കിട്ടുന്നില്ല. പെൻഡിങ് ആയിട്ടൊന്നുമില്ല, ഞാനിതെല്ലാം പഠിച്ച് തീർത്തിട്ടുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. വീട് 2-3 പ്രാവശ്യം പറയുന്നുണ്ട് +1 ചാപ്റ്റേഴ്സ് ഒന്നുകൂടി എനിക്ക് നോക്കണം എന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. മക്കളെ ബേസിക് ക്വസ്റ്റ്യനാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഗതിയില്ലേ, അത് എപ്പോഴാണ് വരിക, അല്ലെങ്കിൽ പെർഫെക്ഷൻ, ഐ മെയിൻ ലൈക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ, ഞാനത് പഠിച്ച് തീർത്തു കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പെർഫെക്ഷൻ കംസ് ഇൻ മൾട്ടിപ്പിൾ റൗണ്ട്സ് എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആവില്ല,
ഒന്നും കൂടി നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി റെഡിയാവും, ഒന്നും കൂടി പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി റെഡിയാവും, ഒന്നും കൂടി പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി റെഡിയാവും, അങ്ങനെ അങ്ങനെ പല റൗണ്ട് പോയി 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 വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ തുടക്കത്തിലെ തന്നെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഗ്രോത്തിന് ആ സാധനം തടഞ്ഞു നിർത്തുക ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം, നിങ്ങളിപ്പോൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഫുള്ളി തീർന്നിട്ടില്ല, ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഫൈൻ, ലെറ്റ്സ് റിലാക്സ്, മൂവ് ഓൺ. നിങ്ങളുടെ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ജനുവരി ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാവരുടെയും ചാപ്റ്റേഴ്സൊക്കെ തീർന്നിട്ട് നിങ്ങൾക്ക് റിവിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയങ്ങളിൽ പല തവണ, ഇപ്പോൾ ഡോപ്പയിലാണെങ്കിൽ ഒരു 40 തവണയൊക്കെ 40-50 തവണയൊക്കെ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ അത്രയും എക്സാം സീരീസുകൾ അങ്ങനെ വരും, ആദ്യം ഇത് മാത്രം പഠിക്കണം, പിന്നെ ഇത് മാത്രം പഠിക്കണം, പിന്നെ ഇത് മാത്രം ഒരുമിച്ച് പഠിക്കണം, പിന്നെ ഇതും 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 കൂടി പഠിക്കണം. അങ്ങനെ അങ്ങനെ പഠിക്കുമ്പോൾ ഓരോ സാധനങ്ങളും വീണ്ടും 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 നമ്മൾ പഠിക്കാനുണ്ടാവും. അങ്ങനെ ഓരോന്നും വീണ്ടും വീണ്ടും പഠിച്ച് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്നതും പെർഫെക്ഷൻ കൊണ്ടുവരുന്നതൊക്കെ ലേറ്റർ ഓണുള്ള സ്റ്റേജിലുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് എന്താണ്, അത്രത്തോളം ഒരു നല്ല ഹാബിറ്റ് ആവില്ല, ഒരു നല്ല സാധനം ആവില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ട് എപ്പോഴും കിട്ടും, ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല സാറേ എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് സാറ്റിസ്ഫാക്ഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. പക്ഷേ ഇവിടെ ഞാൻ ഒരൊറ്റ വാക്കിൽ പറയാം, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്, ഒരിക്കലും കിട്ടില്ല. പക്ഷേ നമ്മളൊരു ഏറെക്കുറെ സാധനങ്ങളൊക്കെ ഓക്കെയാണ്, നമ്മൾ ഇതിനകത്തൊരു 250, 300, 350 ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു 100, 150 എണ്ണത്തിനോ 200 എണ്ണത്തിനോ സൊല്യൂഷൻ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അത്രയൊക്കെ നോക്കി ചെയ്യുന്നുണ്ടെന്നെങ്കിലും ഓക്കെയാണ്. പിന്നീട് ഈ കുട്ടീനോട് പറയാനുള്ളൊരു കാര്യം, കുട്ടിയുടെ 200-300 റേഞ്ച് എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇക്വേഷൻസൊക്കെ എഴുതി പഠിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, ആ ടെക്നിക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയിൽ ആ സാധനം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുക, എഴുതി പഠിക്കലോ ബൈ ഹാർട്ട് പഠിക്കലോ അല്ലാതെ ഇക്വേഷൻസ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. ഈ വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ട് ഞാനിതാ ഇവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ 2-3 തവണ ചെയ്യല്ല ചെയ്യേണ്ടത്, പല തവണ പല ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നമ്മുടെ തിയറി അപ്ലൈ ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്തു പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്നുള്ളതാണ്. അതിൽ ഹിൻഡ് നോക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു പരാജയമല്ല, അതൊരു നെസസിറ്റിയാണ്. അത് കുറഞ്ഞ ക്വസ്റ്റ്യൻസിന് മാത്രമല്ല, വേണ്ടി വന്നാൽ 150-200 or 250 ചോദ്യങ്ങൾക്ക് വരെ നമുക്ക് ഹിൻഡ് നോക്കി പോകാം. അപ്പോൾ അത്രയും ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമാണ് ഹിൻഡ് നോക്കാതെ നമുക്ക് തനിയെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരുള്ളൂ എന്നുള്ളതാണ് വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സായിട്ട് വരാം. ഞാൻ വേറെ ലാസ്റ്റിലേക്ക് പറഞ്ഞ കാര്യമാണ്, സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ നമുക്ക് പല റൗണ്ടുകളിലായിട്ടാണ് കിട്ടുക. ഇനീഷ്യലി പഠിക്കുന്ന എല്ലാ ചാപ്റ്ററുകളും ഒരു ഇംപെർഫെക്ഷൻ അവിടെ ബാക്കി നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. ദാറ്റ് ഈസ് ഓൾ നോർമൽ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് ചാനലുണ്ട്. ഇതാണ് കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള QR കോഡ്. നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് ചാനലിലേക്ക് വരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സീതു നമുക്ക് മെസ്സേജ് അയച്ചിരുന്ന പോലെ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയക്കാനും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് കോമൺ ആയിട്ട് ക്ലിയർ ചെയ്യാനും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് ചാനൽ വഴിയിട്ട് നമ്മൾ അവസരം ഒരുക്കുന്നുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. പിന്നെ ഡോപ്പിലുള്ള കുട്ടികൾക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പും സാധനങ്ങളും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മെൻഡറോട്, മെഡിക്കോ മെൻഡേഴ്സ് ആണ്, അവരോട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ മോർണിംഗിലുള്ള എഡ്ജിൻ്റെ മീറ്റിങ്ങുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ടാവും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ഡോപ്പേൻ്റെ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി ചാനൽ നിങ്ങൾക്ക് മാക്സിമം ഉപകരിക്കുന്ന രൂപത്തിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യങ്ങൾ. മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ഇത് ഇവിടെ ചോദിച്ചിരിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്, അതിനൊക്കെ ഓരോന്നിനും വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഓൾ ദി ബെസ്റ്റ് സീതു. ബൈ ബൈ.